Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, ഇന്നലെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു 30 days strategy, അതോടൊപ്പം തന്നെ 15 golden tips and tricks ഞാൻ ആ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. മിസ് ഔട്ട് ചെയ്തവർ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം, കാരണം അതിൻ്റെ ഉള്ളിൽ കുറേയധികം പോയിൻറ്റ്സ്. നിങ്ങൾക്ക് എല്ലാം ഒന്നും യൂസ്ഫുൾ ആയില്ലെങ്കിൽ കൂടി 1 or 2 എങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് യൂസ്ഫുൾ ആവും എന്ന് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് മിസ്സാക്കാതെ അത് കണ്ടോളൂ. ഓക്കെ, ഇനി ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്കുള്ള ഒരു കുട്ടി ഇൻഫർമേഷൻ, അതായത് നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കേരള സെറ്റിൻ്റെ എക്സാം പ്രിപ്പറേഷനും അതുപോലെ തന്നെ NTA നെറ്റിൻ്റെ പ്രിപ്പറേഷനും വേണ്ടിയിട്ടാണ്. ബോത്ത് പേപ്പേഴ്സ് നമ്മൾ നോക്കും. ജനറൽ പേപ്പറാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ജനറൽ പേപ്പറിനും അതുപോലെ തന്നെ പേപ്പർ 2 കൊമേഴ്സ്, അതായിരുന്നു എൻ്റെ പേപ്പർ, ആ പേപ്പറും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി തന്നെ നോക്കും. അതുകൊണ്ട് കൊമേഴ്സ് സ്റ്റുഡൻസ് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് കുറേയധികം മെയിൽസ് ഇന്നലെ എനിക്ക് കിട്ടിയിരുന്നു, അതായത് മാം ഞങ്ങൾക്ക് കൂടുതൽ കൊമേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് എന്നൊക്കെ പറഞ്ഞ്. സോ അങ്ങനെയുള്ള പേപ്പർ 2 കൊമേഴ്സ് ഉള്ള കുട്ടികൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തായാലും നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് റെഗുലറായിട്ട് കൊമേഴ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കുന്നതാണ്. ഓക്കെ, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 1 ജനറൽ പേപ്പറിൻ്റെ 2021 August 14th കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. അതിൽ വരുന്ന ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ മോട്ടിവേഷണൽ കോട്ട് ഇസ് ഡ്രീം ബിഗ്, ഡു നോട്ട് ഗിവ് എ ബ്രേക്ക്, കീപ് വർക്കിംഗ് ഹാർഡ്. ഇറ്റ്സ് ഓക്കെ ഇഫ് സംവൺ ഇസ് ലാഫിങ് ഓർ പുള്ളിങ് യു ഡൗൺ. Reach your goal no matter what anyone else say. So നിങ്ങൾ നല്ല രീതിയിൽ ഡ്രീം ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്നതിന് ഒരു പടി മുകളിലായിട്ട് തന്നെ നിങ്ങൾ ഡ്രീം ചെയ്തോളൂ. എന്നിട്ട് ഒരു ബ്രേക്കും കൂടാതെ തന്നെ നിങ്ങൾ കീപ്പ് ഓൺ വർക്കിംഗ് ചെയ്യുക, നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇതുപോലെ ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മളെ കുറേ പേരുണ്ടാവും കളിയാക്കാനും അതുപോലെ തന്നെ നമ്മളെ പിന്തിരിപ്പിക്കാനും കുറേ പേരുണ്ടാവും. സോ അവരെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദാറ്റ്സ് ദെയർ ഡ്യൂട്ടി. നമ്മളിങ്ങനെ പുള്ള് ചെയ്യാൻ പുറകോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആഞ്ഞു മുന്നോട്ട് തന്നെ പോകണം. എന്നിട്ട് അവർക്ക് തെളിയിച്ചു കൊടുക്കണം ദാറ്റ് ഐ ക്യാൻ റീച്ച് മൈ ഗോൾ, എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റും എന്ന് മറ്റുള്ളവരെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. അല്ലാതെ ഓ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഗോളിലേക്ക് എത്താൻ പറ്റില്ല, എൻ്റെ എയിം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും നിങ്ങൾ തോന്നിക്കൂടാ. നിങ്ങൾ നിങ്ങളുടെ എയിം എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഒരു എയിമിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് 9 questions ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ബേസിക് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ശ്രീ ഔറബിന്ദു, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദ, ഓപ്ഷൻ സി രവീന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഓപ്ഷൻ ഡി ഗാന്ധിജി. സോ ഈ ഒരു ടോപ്പിക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഫോളോ ചെയ്തിരുന്ന സ്റ്റുഡൻസിന് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ആൻസറും എഴുതാൻ പറ്റി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് വിൽ ബി ദ ആൻസർ ഹിയർ. ഓപ്ഷൻ ഡി ദാറ്റ് ഇസ് ഗാന്ധിജി വിൽ ബി ദ ആൻസർ. മഹാത്മാഗാന്ധിജിയുടെ ടോപ്പിക്ക് ഞാൻ പഠിപ്പിച്ചപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി എന്നെ ഫോളോ ചെയ്യാതെ ഇരുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പണ്ടത്തെ വീഡിയോസ് നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറേയധികം കണ്ടൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇയർ വൈസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കൂടി ദറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ആൻസർ കീയും പ്രൊവൈഡഡ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അതിൻ്റെ കീ വേർഡ്സിനെ ഫോക്കസ് ചെയ്യണം. ഇവിടെ നമ്മളുടെ കീവേഡ് എന്താണ്? ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ബേസിക് എഡ്യൂക്കേഷൻ ആരുടെ സെക്ഷൻ്റെ കീഴിൽ വരുമെന്നാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്? യെസ്, ഗാന്ധിജി.
അദ്ദേഹത്തിൻ്റെ സെക്ഷനിൽ ഒരു വരുന്ന ഒരു കീവേർഡാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിനോടൊപ്പം തന്നെ നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യമാണ് നായ് തലീം. ഈ ബേസിക് എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പേരാണ് നായ് തലീം എന്നുള്ളത്. ഓക്കെ, സോ അതുകൂടെ ഒന്ന് ബ്രാക്കറ്റിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആൻഡ് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷനിലെ ഈ ഒരു ബേസിക് എഡ്യൂക്കേഷൻ ഇൻ എ വെൽ ഫോർമുലേറ്റഡ് അപ്രോച്ച് ടു എഡ്യൂക്കേഷൻ ഇൻ 1937 ഇൻ ഹിസ് ന്യൂസ് പേപ്പർ ഹരിജൻ. അദ്ദേഹത്തിൻ്റെ മഹാത്മാഗാന്ധിജിയുടെ ആ ഒരു ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു ബേസിക് എഡ്യൂക്കേഷനെ കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര് കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ആ ന്യൂസ് പേപ്പറിൻ്റെ പേര് ഹരിജൻ എന്നാണ്. അതിൻ്റെ ഇയർ വരുന്നത് 1937 ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തു, ബേസിക് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അതിൽ ഞാൻ പറഞ്ഞു ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കീവേർഡാണ്, നമ്മളുടെ മഹാത്മാഗാന്ധിജിയിലേക്ക് എത്താനുള്ള ഒരു കീവേർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നല്ല ക്രിസ്റ്റൽ ക്ലിയറായി. ഇനി നമ്മൾക്കുള്ളത് നാല് ഓപ്ഷനായിരുന്നു: ഔറബിന്ദു, സ്വാമി വിവേകാനന്ദ, രവീന്ദ്രനാഥ് ടാഗോർ, പിന്നെ ലാസ്റ്റ് വരുന്ന ഓപ്ഷനാണ് ഗാന്ധിജി. സോ ഈ നാല് പേരെ പറ്റിയിട്ട് പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതായത് ഇപ്പോൾ ഔറബിന്ദു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട കീവേർഡ് എന്ന് പറയുന്നത് ഇൻ്റേർണൽ യോഗയാണ്. ഓക്കെ, ഔറബിന്ദു കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത് ഇൻ്റേർണൽ യോഗയ്ക്കാണ്. സോ ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇൻ്റേർണൽ യോഗ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് ഔറബിന്ദു ആണ് എന്നുള്ളത്. ഞാനിതെല്ലാം എൻ്റെ പ്രീവിയസ് വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എൻ്റെ വീഡിയോസ് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കുറേയധികം കീവേർഡ്സ്, കുറേയധികം കൺസെപ്റ്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്വാമി വിവേകാനന്ദനെ പറ്റി പറഞ്ഞു. സ്വാമി വിവേകാനന്ദ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മാൻ മേക്കിങ്ങിനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കീവേർഡാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ആർട്ടിക്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്രാവശ്യത്തെ 2021 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യനിലുള്ള ആർട്ടിക്കിൾസും നമ്മൾ ഇതിന് മുന്ന് സ്റ്റഡി ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുണ്ട്. ഓക്കെ, നൗ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ദാറ്റ് ചാലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ പവർ സ്ട്രക്ചർ ആൻഡ് പാറ്റേൺ ഓഫ് ഇനീക്വാലിറ്റി വിതിൻ ദ സ്റ്റാറ്റസ് ക്യൂ പുട്ട് ഫോർവേർഡ് ബൈ. ഇവിടെ കുറച്ച് ഒരു സെക്ഷൻ പോലെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതാരാണ് പ്രപ്പോസ് ചെയ്തത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ടാഗോർ, ഓപ്ഷൻ ബി പൗലോ ഫെറെ, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ, ആൻഡ് ഓപ്ഷൻ ഡി സോക്രേറ്റ്സ്. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പൗലോ ഫെറെ. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫീനെ പറ്റിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഡെഫിനിഷൻ ഇല്ലേ, ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് ആദ്യം ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട ടേം എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. ഓക്കെ, പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ദാറ്റ് ചാലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ ദ പവർ സ്ട്രക്ചർ ആൻഡ് പാറ്റേൺ ഓഫ് ഇനീക്വാലിറ്റി വിതിൻ ദ സ്റ്റാറ്റസ് ക്യൂ. അതായത് കുട്ടികളെ ചാലഞ്ച് ചെയ്യിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് പെഡഗോഗിയാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ആൻസർ വരേണ്ടത് ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. ഓക്കെ, ഈ ക്രിട്ടിക്കൽ പെഡഗോഗി ആരാണ് പ്രപ്പോസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരേണ്ടത്? യെസ് ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി പൗലോ ഫെറെ. അദ്ദേഹത്തിൻ്റെ ബുക്കുണ്ട് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് എന്നുള്ളത്. സോ പൗലോ ഫെറെ എന്ന് ഓർക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിൻ്റാണ് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് വന്നിട്ടുള്ള ഇയർ 1968. ഓക്കെ, പി ഫോർ പി പൗലോ ഫെറെ ഫോർ പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. അപ്പോൾ ഓർക്കാനും ഈസിയാണ്. ഇത് പല പ്രാവശ്യം മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 3. അനു ഷോസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിങ് സ്കെച്ച്. ഷീ ഇസ് ഡോമിനൻ്റ് ഇൻ. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ഓപ്ഷൻ ബി വിഷ്യോ
spatial intelligence, option C, interpersonal intelligence, and option D, linguistic intelligence. നമ്മൾക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് കുറച്ചധികം ടൈപ്സ് ഓഫ് ഇൻ്റലിജൻസ് പഠിക്കാനുണ്ട്. ഒരു 8 to 9 ഇൻ്റലിജൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്, സോ ഐ എം നോട്ട് ഗോയിങ് ഫെർദർ അബൌട്ട് ഇറ്റ്. സോ ഇപ്പോഴത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, അനു കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമൻസ് ഇൻ ഡിസൈനിങ് ആൻഡ് പ്രിപ്പയറിങ് സ്കെച്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്കെച്ച്, അതാണ് നമ്മളുടെ കീവേഡ്. ആ കീവേഡ് ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ ഏതിലാണ് ഏറ്റവും ആപ്റ്റ്, ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്തമാറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാൽക്കുലേഷൻസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഈ പ്രിപ്പയറിങ് സ്കെച്ചസിന് പകരം കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടായേനെ. ഇപ്പോൾ അതല്ലല്ലോ സംഭവം. നമ്മൾക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? പ്രിപ്പയറിങ് സ്കെച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്കെച്ച് എന്ന് പറയുമ്പോൾ അത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് വിഷ്യോ സ്പാക്ടിയൽ ഇൻ്റലിജൻസ്. സ്പാക്ടിയലിലാണ് കൂടുതൽ ഒരു സ്കെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കീവേഡ് അവിടെ കറക്റ്റായിട്ട് കിടക്കുന്നത്. സ്പാക്ടിയൽ സ്കെച്ച് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അതോടൊപ്പം തന്നെ വിഷ്വോ എന്നുള്ളതും കൂടെ അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. വിഷ്വോ എന്ന് പറയുന്നത് വിഷ്വൽ തന്നെയാണ്, നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വേറെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് സ്പെഷ്യലായി തന്നിരിക്കുന്നത് ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസും ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസാണ്. ഇൻ്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ രണ്ട് പേഴ്സൺസ് തമ്മിൽ, ഇപ്പോൾ ഞാനും എൻ്റെ ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ ഒരു ചിന്തകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ അത് അവിടെ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ അവിടെ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കീവേഡ് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് നിങ്ങളൊരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു കീവേഡ് സ്ട്രൈക്ക് ഓഫ് ചെയ്യുമ്പോൾ ആ ഒരു കീവേഡിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Moving to the next question, Dash article of Indian Constitution ensures free and compulsory education to all children of age 6 to 14 years. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ സെക്ഷൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് മുന്നേ കണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Yes, here the answer will be option A, that is 21A article of Indian Constitution. ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സെൻറ്റൻസ് ഞാൻ അതുപോലെ തന്നെ വായിക്കാം. To provide free and compulsory education of all children in the age group of 6 to 14 years as a fundamental right, as such a matter as the state may by law determine. So, ആർട്ടിക്കിൾ 21 മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. ഏജ് പറഞ്ഞിരിക്കുന്നത് 6 to 14 ഇയേഴ്സ് ഉള്ള കുട്ടി. നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 30A ആണ്. ഈ 30A എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലില്ല. പക്ഷേ 30(1) അല്ലെങ്കിൽ 30(1A) എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ 30A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമുക്കില്ല. പിന്നെ ഇപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത 30(1) പിന്നെ 30(1A) എന്ന് ഉള്ളതൊക്കെ മൈനോറിറ്റി സെക്ഷനിൽ വരുന്ന കുറച്ച് റൈറ്റ്സ് ആണ്. ഓക്കെ, അതൊന്നും മെൻഷൻ ചെയ്തിട്ടുള്ളൂ. 30A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല. ഓക്കെ, ഇനി ഓപ്ഷൻ സിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾ 28. ഈ ആർട്ടിക്കിൾ 28 മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പോൾ വായിക്കാം. ഫ്രീഡം ആസ് ടു അറ്റൻഡൻസ് അറ്റ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഓർ റിലീജിയസ് വർഷിപ്പ് ഇൻ സെർട്ടൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ 14, അതായത് ഓപ്ഷൻ ഡിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോൾ വായിക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ഈക്വാലിറ്റി ബിഫോർ ദ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ വിതിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. അപ്പോൾ ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ നിങ്ങൾ കീവേഡ് നോട്ട് ചെയ്യേണ്ടത് ഈക്വാലിറ്റിയാണ്. ഓക്കെ,
സോ ഈ നാല് ആർട്ടിക്കിളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് അതിൻ്റെ കീവേഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ നാല് ഓപ്ഷൻസ് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഇതിൽ രണ്ടെണ്ണമെങ്കിലും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇപ്പോൾ ആർട്ടിക്കിൾ 21A ആർട്ടിക്കിൾ 14 ഒന്ന് ഓർത്തിരുന്നാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മറ്റ് രണ്ടെണ്ണം നിങ്ങൾക്ക് മാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലേ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ആർട്ടിക്കിൾസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് ഉണ്ടാവും, അതെന്തായാലും നിങ്ങൾ ഉറപ്പിച്ചോ, കാരണം അതത്ര ഇമ്പോർട്ടൻസ് ആണ്. നമ്മളുടെ സിലബസിലാണെങ്കിലും അവരത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അറ്റ്ലീസ്റ്റ് ഈ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് എങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 5. ടാഗോർ സജസ്റ്റഡ് ദാറ്റ് ദ വൈഡസ്റ്റ് ലീഡിങ് ടു ദ സൊല്യൂഷൻ ഓഫ് ഓൾ അവർ പ്രോബ്ലം എസ്. നമ്മളുടെ എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഒരു വൈഡസ്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചു, എന്നിട്ട് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, ഓക്കെ ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും എന്നുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഒന്ന് മലയാളത്തിലൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഒരു ഇത് രീതിയിലേക്കേ വരുള്ളൂ എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലിട്ട് അമ്മാനാടണം, എങ്കിൽ നിങ്ങൾക്ക് സുഖമായി തന്നെ ഇനി വരാൻ പോകുന്ന കമ്മിങ് എക്സാമിന് നല്ല രീതിയിൽ തന്നെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഒരു കട്ട് ഓഫ് എന്നല്ല, കട്ട് ഓഫിനും മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും, ഇത് എൻ്റെ വാക്ക്. ഓക്കെ, സോ നമ്മൾക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ പെഡഗോഗി, ഓപ്ഷൻ ബി ടീച്ചേഴ്സ്, ഓപ്ഷൻ സി സൊസൈറ്റി ആൻഡ് ഓപ്ഷൻ ഡി എഡ്യൂക്കേഷൻ. ഡെഫിനറ്റ്ലി ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ. നമുക്ക് ഒന്നും നോക്കാതെ തന്നെ, രണ്ടാമത് റീതിങ്ക് പോലും ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എഡ്യൂക്കേഷനെ തന്നെയാണ്. നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷണലാണെങ്കിൽ അങ്ങനെയും, അതിനെല്ലാത്തിനും നമ്മൾക്ക് വേണ്ടത് എന്താണ്, എഡ്യൂക്കേഷൻ. സോ ദ ആൻസർ ഇസ് വെരി ക്വിക്ലി നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 6. Concept of positive psychology put forwarded by. Options are option A, Jerome Berner, option B, Eric Berne, option C, Martin Seligman, and option D, Aaron T. Beck. Here the answer will be option C, that is Martin Seligman. പോസിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന ടേം കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചോ, അതിൻ്റെ ആൻസർ വരുന്നത് മാർട്ടിൻ സെലിഗ്മാൻ ആണ്. ബാക്കി ജെറോം ബെർണനെ കുറിച്ച് ഞാൻ കുറച്ചധികം കോൺസെപ്റ്റ്സ് ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പോയി കാണണം, ദാറ്റ് ഇസ് എ മസ്റ്റ്. ഓക്കെ, അത് എൻ്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡറാണ്, നിങ്ങൾ എന്തായാലും കേട്ടിരിക്കണം, എന്തായാലും പോയി അതിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ പണ്ടത്തെ വീഡിയോസിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എറിക് ബെർണിൻ്റെ ഒരു കീവേഡ് ഞാൻ 25 കീവേഡ് ടെക്നിക്സിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആരോൺ ടി ബെക്ക് എന്നുള്ളത് ഒരു ന്യൂ ടേമാണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിലെ ഒരു 2-3 കീവേഡ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഇനി മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. യു ക്യാൻ ടെൽ ദ കണ്ടീഷൻ ഓഫ് എ നേഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് എ വുമൺ. സ്റ്റേറ്റ്മെൻറ്റ് ബൈ, ഈ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ആരാണ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്, നമ്മളുടെ നേഷൻ്റെ കണ്ടീഷൻ അറിയാനായിട്ട് ആ ഒരു നേഷനിലെ വുമൻ്റെ സ്റ്റാറ്റസ്, ആ ഒരു വുമൺ എങ്ങനെയാണ്, അവിടെ അടിച്ചമർത്തിയിട്ടാണോ ഇല്ലെങ്കിൽ വുമണ് ജോലിക്ക് പോകാനുള്ള അനുമതിയുണ്ടോ എന്നുള്ള ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ് ഒരു നേഷൻ്റെ കണ്ടീഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ, ആൻഡ് ഓപ്ഷൻ ഡി രബീന്ദ്രനാഥ് ടാഗോർ. സോ ഹിയർ ദ ആൻസർ വിൽ ബി
ഓപ്ഷൻ എ ദാറ്റ് ഇസ് ജവഹർലാൽ നെഹ്റു. സോ എപ്പോഴും ജവഹർലാൽ നെഹ്റു എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കീ പോയിൻ്റ്, അദ്ദേഹം ആ ഒരു കണ്ടീഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, സോ ആ ഒരു കീവേഡ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മംഗ്ലീഷിലോ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക. അത് ഒരു സ്കെച്ച് പെൻ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്. നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ ടൈമിൽ നല്ല രീതിയിൽ അതൊന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു മംഗ്ലീഷ് രീതിയിൽ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓക്കെ അന്ന് മാം പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ മാം ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറഞ്ഞു, അതുവരെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിനെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു 15 ഗോൾഡൻ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഇന്നലെ മെൻഷൻ ചെയ്തതിൽ ഞാൻ പറഞ്ഞു, റിവൈസ് ഡെയിലി യുവർ നോട്ട്സ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എന്ത് നോട്ട്സ് ആയിക്കോട്ടെ, എന്ത് കുട്ടി കുട്ടി ഷോർട്ട് നോട്ട്സ് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾ ഡെയിലി റിവൈസ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8 ഇതാണ്, യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച് ആർ ദി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റിയലിസം, ഓപ്ഷൻ ബി നാച്ചുറലിസം, ഓപ്ഷൻ സി പ്രാഗ്മാറ്റിസം ആൻഡ് ഓപ്ഷൻ ഡി ഐഡിയലിസം. ഈ 4 ടോപ്പിക്കിനെ പറ്റി ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, ആൻഡ് വൺ മോർ ക്ലാസ് ഇസ് കമ്മിങ്. യൂട്ടിലിറ്റി ആൻഡ് ചേഞ്ച്, ഈ രണ്ട് വേർഡ്സ് മതി ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇത് രണ്ടാണ് ഇതിൻ്റെ കീ വേർഡ്സ്. യൂട്ടിലിറ്റി, നമ്മളുടെ ആവശ്യവും അതുപോലെ തന്നെ ചേഞ്ചും. റിയലിസം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റിയലിസം എന്താണോ സംഭവിക്കുന്നത്, വാട്ട് ഇറ്റ് ഈസ് ടേക്ക് ഇറ്റ് ഈസ് എന്നുള്ള ഒരു മൈൻഡാണ്. അതായത് എന്താണോ നടക്കുന്നത് അത് തന്നെ ഞാൻ എടുക്കുന്നു എന്നുള്ളത്, അതാണ് റിയലിസം. അതിൻ്റെ ആ ഒരു കീ പോയിൻ്റ് നിങ്ങൾ മൈൻഡിൽ ഒന്ന് സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇനി നാച്ചുറലിസം ആണെങ്കിലോ, നാച്ചുറലായിട്ട് നമ്മളെ എൻവയോൺമെൻറ്റിൽ എന്താണോ നടക്കുന്നത്, നമ്മൾക്ക് ആ ഒരു റെഗുലറായിട്ട് നമ്മളുടെ നേച്ചറിനെ സംബന്ധിച്ചെടുത്തിട്ടുള്ള ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കീവേഡ് ആണെങ്കിൽ നമ്മൾ നാച്ചുറലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി പ്രാഗ്മാറ്റിസം, പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ആൾ അത്യാവശ്യം ഒരു മോഡേണാണ്, ആളെപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു പോയിൻ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈലൈറ്റർ പെൻ വെച്ചോ ഒരു റെഡ് പെൻ വെച്ചോ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് എഴുതിയിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്രാഗ്മാറ്റിസം എന്ന് പറയുമ്പോൾ ആൾ കൂടുതൽ ഒരു ചേഞ്ചിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ആളാണ് എന്നോർത്താൽ മതി. സോ അപ്പോൾ ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ പ്രാഗ്മാറ്റിസം എന്നോർത്തോളും. ഇനി ഐഡിയലിസം ആണെങ്കിലോ, നമ്മളുടെ ഐഡിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു കീവേഡ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ വരുന്നത് ഐഡിയലിസം. മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ടുഡേസ്, ക്വസ്റ്റ്യൻ നമ്പർ 9, ടു സേഫ് ഗാർഡ് പബ്ലിക് പ്രോപ്പർട്ടി ആൻഡ് ടു അബോർജ് Violence is a fundamental duty which contained in article. ഏത് ആർട്ടിക്കിളിലാണ് പബ്ലിക് പ്രോപ്പർട്ടീനെ പറ്റി കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ലെറ്റ് സീ ദ ആൻസർ. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ ദാറ്റ് ഇസ് 51A. 51A-ൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഞാൻ വായിക്കാം, ദ ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ ടു ഡോട്ടറിങ് ഓഫ് അനിമൽസ് ആണ്. അതായത് ഈ പശുക്കളെ കൊല്ലാൻ പാടില്ല, അവർ ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറയുന്നില്ലേ, ആ ഓരോ കാര്യമാണ് ആർട്ടിക്കിൾ 48-ൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ആർട്ടിക്കിൾ 13 ഉണ്ട്. ആർട്ടിക്കിൾ 13-ൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യം, ലോസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ഓർ ഇൻ ഡിറ്റോറിയേഷൻ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ആർട്ടിക്കിൾ 13 അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നിരുന്നാൽ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഒന്ന് വായിച്ച് വിടുക, അത്രേ ഉള്ളൂ. ഇനി ആർട്ടിക്കിൾ 30-യുടെ കാര്യം, 30A-യുടെ കാര്യം ഞാൻ നേരത്തെ ആർട്ടിക്കിളിൻ്റെ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരുന്നു. അതായത് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇല്ല, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ 30 സബ്സെക്ഷൻ 1 ഉണ്ട്, ആർട്ടിക്കിൾ 30 സബ്സെക്ഷൻ 1A ഉണ്ട്. അത് രണ്ടും മൈനോറിറ്റീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന രണ്ട് ആർട്ടിക്കിൾസ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് നൗ. സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിങ് റൈറ്റ് നൗ. നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നല്ല ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ ക്ലാസ് നിങ്ങൾ എപ്പോൾ അറ്റൻഡ് ചെയ്താലും ഹാവ് യുവർ പെൻ ആൻഡ് ബുക്ക് വിത്ത് യു.
എല്ലാ നോട്ട്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്ര ഷോർട്ട് നോട്ടാക്കിയാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ഡെയിലി റിവൈസ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിംഗ് റൈറ്റ് നൗ. ലെറ്റ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.